നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. റഷ്യൻ സൈന്യം പിൻവാങ്ങിയതിനെ തുടർന്ന് ചെർണോബിൽ ആണവ നിലയത്തിന് മുകളിൽ ഉക്രൈൻ പതാക ഉയർത്തിയതായി ആണവ നിലയങ്ങളുടെ ചുമതലയുള്ള സ്റ്റേറ്റ് കോർപ്പറേഷൻ ശനിയാഴ്ച പറഞ്ഞു. ഇന്ന് April 2, 11 മണിക്ക് ഉക്രൈൻ പതാക ചെർണോബിൽ NPP മുകളിൽ ഉയർത്തി ദേശീയഗാനം ആലപിച്ചു. ഉക്രൈനിലെ ഒരു ആണവോർജ കമ്പനിയായ എനർഗോട്ടം ടെലിഗ്രാമിൽ ഒരു പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത്. February 24 മുതൽ അധിനിവേശത്തിന്റെ കഠിനമായ സാഹചര്യങ്ങളിൽ വിരോചിതമായി പ്രവർത്തിക്കുകയും സ്റ്റേഷനിലും സമീപത്തെ സൗകര്യങ്ങളിലും ആണവ റേഡിയേഷൻ സുരക്ഷ നൽകുകയും ചെയ്ത ചെർണോബിൽ ആണവ നിലയത്തിലെ മുഴുവൻ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ചില റഷ്യൻ സൈനികർ ചെർണോബിൽ ആണവ നിലയത്തിൽ നിന്ന് March 30 വിട്ടുപോയതായി ഒരു മുതിർന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ടതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനം. കൈവിന് വടക്കു പടിഞ്ഞാറായി 60 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ചെർണോബിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന്റെ ആദ്യ ദിവസമായ February 24 റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്ന പ്ലാന്റ് റഷ്യൻ സൈനികർ പിടിച്ചെടുത്തതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നിരുന്നു. കൂടാതെ 2 ഉക്രൈൻ നഗരങ്ങളിലെ പ്രവർത്തനങ്ങൾ രാജ്യം കുറയ്ക്കുമെന്ന് റഷ്യ ഉറപ്പിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ പിൻവലിയൽ സംഭവിച്ചതെന്ന് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ ചെർണോബിൽ ആണവ നിലയത്തിൽ എത്രയും വേഗം ഒരു സഹായവും പിന്തുണയുമുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുമെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ മരിയാനോ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു. പ്ലാന്റിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ദിവസങ്ങൾ ആവശ്യമാണ്. വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഉക്രൈനിലേക്കും റഷ്യയിലേക്കും 3 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഗ്രോസി വെള്ളിയാഴ്ച വിയന്നയിൽ എത്തിയിരുന്നു. കൂടാതെ ഉക്രൈനിലെ ആണവ നിലയങ്ങളുടെ സുരക്ഷ അവലോകനം ചെയ്യാൻ IAEA മേധാവി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചു. ചെർണോബിൽ ആണവ നിലയത്തിന്റെ കമാൻഡറായിരുന്ന റഷ്യൻ ഉദ്യോഗസ്ഥർ വിട്ടുപോകുകയാണെന്നും നിയന്ത്രണം ഉക്രൈൻ സേനയ്ക്ക് കൈമാറുന്നുവെന്നും ഉക്രൈൻ ഏജൻസിയെ അറിയിച്ചതായി IAEA വ്യാഴാഴ്ച പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് പുറത്തുവന്നത്. എന്തുകൊണ്ടാണ് റഷ്യൻ തൊഴിലാളികൾ ചെർണോബിൽ വിടുന്നത് എന്നതിനെ കുറിച്ച് റഷ്യൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടില്ലെന്നും ഗ്രോസി വെള്ളിയാഴ്ച ഒരു പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. എന്നാൽ ഉക്രൈൻ സന്ദർശിച്ച മാർപ്പാപ്പ റഷ്യയുടെ അധിനിവേശ പ്രവർത്തനങ്ങളെ ഏറ്റവും ശക്തമായി തന്നെ അപലപിക്കുകയാണ്. മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ശക്തമായി അദ്ദേഹം പ്രതിഷേധവും അറിയിച്ചു. പ്രസിഡന്റ് പുടിന്റെ പേര് പരാമർശിക്കാതെ ചില ശക്തികൾ ലോകത്തിന്മേൽ ആണവ യുദ്ധത്തിന്റെ ഭീഷണി ശൈശവും വിനാശകരവുമായ ആക്രമണത്തിൽ അഴിച്ചുവിട്ടുവെന്ന് അദ്ദേഹം ആരോപിച്ചു. മറ്റ് രാജ്യങ്ങളിലെ അധിനിവേശങ്ങളും ക്രൂരമായ തെരുവ് പോരാട്ടങ്ങളും ആണവ ഭീഷണികളും വിദൂര ഭൂതകാലത്തിന്റെ ഭീകരമായ ഓർമ്മകളാണെന്നും എന്നാൽ ഇപ്പോൾ അത് വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു അദ്ദേഹം. യൂറോപ്പിന്റെ കിഴക്ക് നിന്ന് സൂര്യോദയത്തിന്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ യുദ്ധത്തിന്റെ ഇരുണ്ട നിഴലുകൾ വ്യാപിച്ചിരിക്കുന്നുവെന്നും മെഡിറ്ററേനിയൻ ദ്വീപ് രാഷ്ട്രത്തിൽ വാരാന്ത്യ സന്ദർശനത്തിനെത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പ മാൾട്ടീസ് അധികാരികളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.